അമ്പത്തിരണ്ടാമത് ഖാദർലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം വി രമേശൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. 52-ാമത് ഖാദർലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ നെഹ്റു സ്റ്റേഡിയത്തിൽ December 20 ആരംഭിക്കുന്നത്. ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഖാദർലി ക്ലബ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഭക്ഷ്യകമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് വിവിധങ്ങളായ ജീവനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പണം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഈ ക്ലബിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ്, രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് സി സേതുമാധവൻ, അരണിക്കൽ ആനന്ദൻ, യു ടി മുൻസീർ, ബാലസുബ്രഹ്മണ്യൻ എന്നിവരും മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് യു അബ്ദുൾ കരീം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസു, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻമാരായ മുണ്ടുമ്മൽ ഹനീഫ, അമ്പിളി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ നീലാർ മുഹമ്മദ്, മണ്ണിൽ ഹസൻ, ജോളി ജെയിംസ്, സി വി സദാശിവൻ, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, യൂസഫ് രാംപുരം, ഡോക്ടർ അബൂബക്കർ തയ്യിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനായി നഗരസഭാ അധ്യക്ഷൻ പി ഷാജി, ജനറൽ കൺവീനർ പച്ചിരി ഫാറൂഖ്, വർക്കിംഗ് ചെയർമാൻ സി മുഹമ്മദ് അലി, ട്രഷറർ മണ്ണിൽ ഹസൻ എന്നിവരടങ്ങുന്ന വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.